തടക്കര ഗ്രാമപഞ്ചായത്തിലെ വെട്ടിയാർ 9-10 വാർഡുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കായംകുളം ഡിവിഷണൽ ഓഫീസിൽ ആയിരുന്നു സമരം നടത്തിയത്. തടക്കര ഗ്രാമപഞ്ചായത്തിലെ വെട്ടിയാർ 9-10-11 വാർഡുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളാണ് സമരം സംഘടിപ്പിച്ചത്. തടക്കര പഞ്ചായത്തിന്റെ കന്നിമേ കോളനിയിലെ ഉള്ള കുടിവെള്ള പദ്ധതി അത് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കന്നിമേൽ കോളനി നിവാസികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമാണ് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷൻ ഓഫീസായ കായംകുളം ഓഫീസിന് മുമ്പിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുന്നത്. ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പദ്ധതി ഏതാണ്ട് 14 വർഷം കൊണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി ആ പ്രദേശവാസികളും പൊതുജനങ്ങളും ജനപ്രതിനിധികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2010-15 കാലഘട്ടത്തിലെ അഡ്വക്കേറ്റ് കോശിയങ്കോശി പ്രസിഡന്റായിട്ടിരിക്കുന്ന ഞാനുൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ആദ്യമായി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി തുടക്കമിട്ടത്. അന്ന് ജല അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ വന്ന് കിണർ കുഴിക്കേണ്ട സ്ഥലവും ഓവർഹെഡ് സ്ഥാപിക്കേണ്ട സ്ഥലവുമൊക്കെ സന്ദർശിച്ച് അതിനൊരു പ്ലാനിംഗ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി 47 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിയിലേക്ക് അന്നത്തെ ഭരണസമിതി അടക്കുകയുണ്ടായി. അതിനുശേഷം 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അത് അന്ന് ടെൻഡർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതി ആ ജല അതോറിറ്റി സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കിണറിൻ്റെ സ്ഥാനം മാറ്റി അവിടെ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള വെട്ടിയാർ പുലക്കടവ് പാടത്തിന് താഴെയാക്കിയതിൻ്റെ ഫലമായി ഒരു 4 വർഷം കൂടെ ഡിലേ ആയി. കാരണം നടപടിക്രമങ്ങൾ ആദ്യം മുതൽ നടത്തേണ്ടി വന്നു. സോയിൽ ടെസ്റ്റ്, ഡയഗ്രാം, എസ്റ്റിമേറ്റ്, അതോടൊപ്പം തന്നെ ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും വർദ്ധിച്ചതനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം തടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളിലായിട്ടുള്ള ഫണ്ടും മാവേലിഗിരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 18-19 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉൾപ്പെടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഫണ്ട് ഉപയോഗിച്ച് 1,47,00,000 രൂപ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഹെഡിൽ കിടക്കുകയാണ്. 47,00,000 രൂപയ്ക്ക് പൂർത്തീകരിക്കേണ്ട ഈ പദ്ധതി 1,47,00,000 രൂപ ഉണ്ടായിട്ട് പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. 14 വർഷക്കാലമായിട്ട് ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനമായി പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾ ടെൻഡർ ഇട്ടിരിക്കുന്നു. ടെൻഡർ എടുക്കാൻ എ ഗ്രേഡ് കോൺട്രാക്ടർമാരാരും തയ്യാറായി വരുന്നില്ല. 5-ാം തീയതിയോടുകൂടി ഇപ്പോൾ ഇട്ടേക്കുന്ന ടെൻഡറിൻ്റെ കാലാവധി തീരുവാണ്. പ്രദേശവാസികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വെള്ളം വാങ്ങി ഉപയോഗിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിർധനരായ കന്നിമേൽ കോളനി നിവാസികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വെള്ളം വാങ്ങുവാൻ നിർവാഹവുമില്ല എന്നും സമരക്കാർ ആരോപിക്കുന്നു. ഞങ്ങൾ ഒരുപാട് മെമ്പർമാർക്കും ഓരോ രീതിയിൽ നിന്നും വോട്ട് ചെയ്തും അങ്ങനെ ചെയ്തും ഇങ്ങനെ ചെയ്തും എല്ലാവരും ജയിപ്പിച്ചു വിട്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് മെമ്പർമാരും ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞിട്ട് സഹായിക്കുന്നില്ല. ഞങ്ങൾ ഓരോ ദിവസവും 100, 250, 300 രൂപ പണി ചെയ്ത് കൊണ്ടുവരുന്നു. ആ പൈസ കൊണ്ട് വേണം ഞങ്ങൾ വെള്ളം മേടിച്ച് ഞങ്ങളുടെ കുടുംബം പുലർത്താനെ. ഞാൻ ലോട്ടറി കച്ചവടക്കാരിയാണ്. എനിക്ക് ലോട്ടറി എടുത്താൽ കിട്ടുന്നത് 450 രൂപയാണ്. ഈ ഒരു പ്രായമായ ഒരു അമ്മയും സുഖമില്ലാത്ത ഒരു കുഞ്ഞും ആണ് എൻ്റെ വീട്ടിലുള്ളത്. അവരെയും പുലർത്തണം. ഞാൻ ഈ പൈസ കൊടുത്ത് വെള്ളം മേടിക്കണം. ഞങ്ങളുടെ വീട്ടിലെ ഓരോ ആൾക്കാരും ഓരോ അംഗങ്ങളും ഓരോ കുടുംബത്തിലും ഒരു ദിവസം 600-650 രൂപയുടെ വെള്ളം മേടിച്ചിട്ടാണ് കഴുകുന്നത്. അതേപോലെ ഒരാഴ്ചയിൽ 3-4 ചാക്ക് തുണി കാണും. അത് ഓട്ടോ പിടിച്ച് വെട്ടി എച്ചൻകോവിലാറ്റി ചെന്ന് അത് അലക്കി കൊണ്ടുവരണം. അന്ന് ഒരു ദിവസം ഞങ്ങളുടെ ഈ കുടുംബത്തിലൊട്ട് ഒറ്റ എണ്ണത്തിന് ജോലിക്കോ വേലയ്ക്കോ പോകാനൊക്കത്തില്ല. അതേപോലെയാണ് ഞങ്ങളാണുങ്ങളും. ഞങ്ങൾ അതുപോലെ കഴിയുന്നതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾ വെള്ളത്തിന് കുടിവെള്ളത്തിന് കുറേ ബുദ്ധിമുട്ടുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൈപ്പിലാണെങ്കിൽ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ പറഞ്ഞാലും പൈപ്പ് ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല. 10 വർഷമായിട്ട് ഈ പദ്ധതിയുണ്ടെന്നുള്ള പറച്ചിലല്ലാതെ ഞങ്ങൾ ഇതിന് പുറകെ നടന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അതിനൊരു നീതി കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന കാശുകൾ മൊത്തവും ഈ വെള്ളത്തിന് വേണ്ടി ചിലവാക്കേണ്ട ഒരവസ്ഥയിലാണ്. 800 രൂപ കൊടുത്ത് 2,000 ലിറ്റർ വെള്ളം ആഴ്ചയാഴ്ച ഇറക്കേണ്ട അവസ്ഥയിലാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായാലും മറ്റുള്ള ഞങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കാശ് ചിലവാണ്. അതിൻ്റെ ഒരു കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന പൈസ ഇപ്പം വെള്ളത്തിന് വേണ്ടി മാറ്റിയൊക്കെ മറ്റൊന്നിനും ഞങ്ങൾക്ക് തികയുന്നില്ല. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈ വെള്ളം കാരണം അതുങ്ങളെ കുളിപ്പിച്ചതും ഇട്ടിട്ടല്ലേ സ്കൂളിൽ വിടാൻ പറ്റും. അതിന് പോലും വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എല്ലാവരും വരും ഞങ്ങൾ ഈ പദ്ധതി റെഡിയാക്കി തരാമെന്നുള്ള പറച്ചിലല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല സാറേ. എങ്ങനെങ്കിലും ഞങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതി ഇപ്രാവശ്യമെങ്കിലും റെഡിയാക്കി തന്ന് ഞങ്ങളുടെ ഈ കുടിവെള്ളം നല്ല രീതിയിൽ ചെയ്തു തരണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പദ്ധതി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് മാവേലിക്കര വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ സമരം സംഘടിപ്പിച്ചത്.
ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് വൈ രമേശ്, മുൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ കളീക്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മധു വിളയൽ, ജിബു ടി ജോൺ, കോൺഗ്രസ് നേതാക്കന്മാരായ ഗോപാലകൃഷ്ണൻ, റോയ് ജോസഫ്, ബേബി മോളത്ത്, സാം ജോർജ് എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആദ്യമായി ഞങ്ങൾ ആ പ്രദേശത്ത് ടാങ്ക് വരുന്ന പ്രദേശത്ത് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും അന്നത്തെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ വാട്ടർ അതോറിറ്റി മാവേലിക്കരയിൽ വരികയും അവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ കായംകുളത്ത് ഓഫീസിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രധാനമായി പറയാനുള്ളത് ഈ പദ്ധതി തുടങ്ങി ആ പ്രദേശത്ത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വാട്ടർ അതോറിറ്റി ഈ പദ്ധതി തുടങ്ങുന്നതും വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടിയാർ മണ്ഡലം കമ്മിറ്റി അതിശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഇനിയുണ്ടായാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ജനകീയ പ്രശ്നവും സംഘടിപ്പിക്കുമെന്ന് അടിവരയിട്ടുകൊണ്ട് വെട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ പറയാൻ ഞങ്ങൾ.